ചേമ്പും തണ്ടും പരിപ്പും വെച്ചൊരു അടിപൊളി കറിയാണ് കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് പരിപ്പും രണ്ട് തണ്ട് ചേമ്പും തണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപ്പൊക്കെ കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ചേമ്പും തണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. അതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് വേണം കേട്ടോ തൊലിയൊക്കെ കളയാനായിട്ട്. ഇതുപോലെ നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കഷ്ണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പരിപ്പ് വെന്തിട്ടുണ്ട്, നമ്മുടെ പരിപ്പ് വേകാൻ വെച്ചിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരവും ജീരകവും രണ്ട് ഉള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, രണ്ടെല്ലി അതുകൂടി അരച്ച് വയ്ക്കാം. കഷ്ണം നന്നായി വെന്ത ശേഷം അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പ് ചേർത്ത് ഒന്ന് തിളച്ച് വേകാൻ വേണ്ടി നമുക്കൊന്നുകൂടി അരച്ച് വയ്ക്കാം. തിളച്ച് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ട് നമ്മൾ കടുക് വറുത്ത് വയ്ക്കാം.